Welcome to Bubbles. In the middle discussion about the Meghalaya Samsthanathine kurichittana. So let's get started. Okay, Meghalaya ennu paranja vaakkinte artham meghangalude veedu ennaanu. Appo meghangalude veedu ennaanu Meghalaya ennu parayna vaakkinte artham. Mattonnu Gasi Garo Jaintia. Ningal kettittundo Gasi Garo Jaintia. Gasi Garo kunnugal sthithi cheyna Indian samsthanamaanu ennu parayunnathu Meghalaya ennu parayunnathu. Mount Serum ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമായിട്ടുള്ള Mount Serum സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മേഘാലയ സംസ്ഥാനത്താണ് എന്ത് Mount Serum സ്ഥിതി ചെയ്യുന്നത് Mount Serumന്റെ പ്രത്യേകത എന്താണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് Mount Serum എന്ന് പറയുന്ന സ്ഥലത്താണ് അത് ഇന്ത്യൻ സംസ്ഥാനമായിട്ടുള്ള മേഘാലയയിലാണ് Mount Serum സ്ഥിതി ചെയ്യുന്നത് മറ്റൊന്ന് മുമ്പ് ചിറാപുഞ്ചി ആയിരുന്ന ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചുകൊണ്ടിരുന്ന സ്ഥലം പിന്നീടാണ് Mount Serum ആയി തെരഞ്ഞെടുത്തത് അപ്പോൾ ചിറാപുഞ്ചിയുടെ ഏറ്റവും പുതിയ പേരാണ് സുഹ്ര എന്ന് പറയുന്നത് ചിറാപുഞ്ചിയുടെ പുതിയ പേരാണ് സുഹ്ര നമുക്ക് എല്ലാവരും ചിറാപുഞ്ചി നമ്മൾ ചെറുപ്പം മുതലേ കേട്ടതാണ് ചിറാപുഞ്ചി എന്ന് അപ്പോൾ ചിറാപുഞ്ചിയുടെ പുതിയ പേരാണ് എന്ന് പറയുന്നത് സുഹ്ര എന്ന് പറയുന്നത് മറ്റൊന്ന് മേഘാലയയിലെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് ഉമിയം നദി എന്ന് പറയുന്നത് ഉമിയം എന്ന് പറഞ്ഞാൽ കണ്ണുനീർ എന്നാണ് അർത്ഥം അപ്പോൾ കണ്ണുനീർ എന്ന അർത്ഥമുള്ള നദി ഏത് ഇന്ത്യയിലെ കണ്ണുനീർ എന്ന അർത്ഥമുള്ള നദിയാണ് ഉമിയം എന്ന് ഉമിയം നദി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മേഘാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത് മറ്റൊന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ പറയേണ്ടായിരുന്നു മേഘാലയത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഷില്ലോങ് ആണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഷില്ലോങ് മേഘാലയയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ഷില്ലോങ് ആണ് ഷില്ലോങ് അറിയപ്പെടുന്നത് എന്താണ് കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നത് ഷില്ലോങ് ആണ് കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ് കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നത് ഷില്ലോങ് ആണ് ഷില്ലോങ് തന്നെയാണ് നമ്മുടെ ഫോഴ്സ് ആയിട്ടുള്ള അസം റൈഫിൾസിന്റെ നിങ്ങൾ കേട്ടിട്ട് നമുക്കറിയാം അസം റൈഫിൾസിനെയൊക്കെ അസം റൈഫിൾസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഷില്ലോങ്ങിലാണ് മറ്റൊന്ന് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പ്രകൃതിദത്ത ഗുഹ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയതായിട്ടുള്ള നാച്ചുറൽ കേവ് പ്രകൃതിദത്ത ഗുഹയാണ് ക്രെംലിയ പ്രാങ് എന്നുള്ളത് ക്രെംലിയ പ്രാങ് ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പ്രകൃതിദത്ത കേവ് നാച്ചുറൽ കേവ് അതിന്റെ പേരാണ് ക്രെംലിയ പ്രഹ് എന്ന് പറയുന്നത് അത് സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ് മറ്റൊന്ന് സിജു വന്യജീവി സങ്കേതം മേഘാലയയിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വന്യജീവി സങ്കേതമാണ് സിജു വന്യജീവി സങ്കേതം മറ്റൊന്ന് മേഘാലയയിലെ പ്രധാനപ്പെട്ട ആഘോഷമാണ് എന്തെന്ന് പറയുന്നത് വൻകാല ആഘോഷം എന്ന് പറയുന്നത് എന്താണ് മേഘാലയയിലെ പ്രധാനപ്പെട്ട ആഘോഷമാണ് എന്തെന്ന് പറയുന്നത് വൻകാല ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വേറെ നാഷണൽ പാർക്കും കൂടെ മേഘാലയയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അതാണ് ബാൽഫക്രം നാഷണൽ പാർക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബാൽഫക്രം നാഷണൽ പാർക്ക് അത് വെച്ച് സിറ്റുവേറ്റഡ് ഇൻ മേഘാലയ സ്റ്റേറ്റിലാണ് ബാൽഫക്രം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അത് അറിയപ്പെടുന്ന പേരാണ് ആത്മാവിന്റെ ആവാസ കേന്ദ്രം ബാൽഫക്രം നാഷണൽ പാർക്ക് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്തെന്ന് ആത്മാവിന്റെ ആവാസ കേന്ദ്രം ആത്മാവിന്റെ ആവാസ കേന്ദ്രം എന്നറിയപ്പെടുന്ന നാഷണൽ പാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ബാൽഫക്രം നാഷണൽ പാർക്ക് ആണ് അത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ മേഘാലയ സംസ്ഥാനത്താണ് ഓക്കെ ഇനി നമുക്ക് ഇതിൽ നിന്ന് റിവൈസ് ചെയ്യാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ഒന്ന് മേഘാലയ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മേഘങ്ങളുടെ വീട് എന്നാണ് ഗാസി ഗാരോ ജയന്തിയ ഹിൽസുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മേഘാലയ സംസ്ഥാനത്താണ് മൗണ്ട് സെറം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് മൗണ്ട് സെറം എന്ന് പറയുന്ന സ്ഥലത്താണ് അത് മൗണ്ട് സെറം എന്ന് പറയുന്ന സ്ഥലത്താണ് അത് മേഘാലയ സംസ്ഥാനത്താണ് മൗണ്ട് സെറം എന്ന് പറയുന്ന സ്ഥലം ഉള്ളത് പിന്നെ ചിറാപുഞ്ചിയുടെ മറ്റൊരു പേരാണ് സുഹ്ര ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മേഘാലയ സംസ്ഥാനത്താണ് അതിന്റെ പുതിയ പേരാണ് എന്ന് പറയുന്നത് സുഹ്ര എന്ന് പറയുന്നത് മേഘാലയയിലൂടെ ഒഴുകുന്ന നദിയാണ് ഉമിയം നദി ഉമിയം എന്ന് പറഞ്ഞാൽ അർത്ഥം കണ്ണുനീർ എന്നാണ് മറ്റൊന്ന് മേഘാലയയുടെ തലസ്ഥാനമാണ് ഷില്ലോങ് കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നു അസം റൈഫിൾസിന്റെ ആസ്ഥാനം ഷില്ലോങ് ആണ് എന്താണ് കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നത് ഷില്ലോങ് ആണ് ഷില്ലോങ് ആണ് മേഘാലയ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഇത് അസം റൈഫിൾസിന്റെ ആസ്ഥാനം ഏതാണ് മേയുടെയാണ് മേഘാലയയിലാണ് ഇത് കൊലിയാ പ്രാവ് എന്നറിയപ്പെടുന്നതാണ് കൊലിയാ പ്രാവ് എന്നറിയപ്പെടുന്നത് എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ഗുഹ എന്നറിയപ്പെടുന്നത് കൊലിയാ പ്രാവ് ആണ് അത് തന്നെ എന്താണ് ഇന്ത്യയുടെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ലാർജസ്റ്റ് ആയിട്ടുള്ള ലോങ്സ്റ്റ് ആയിട്ടുള്ള
നാച്ചുറൽ കേവ് ആണ് ഇതെന്ന് പറയുന്നത്. കൊലിയാത് പ്രാവ് എന്ന് പറയുന്നത് അത് സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. മറ്റൊന്ന് സിജു വന്യജീവി സങ്കേതം, പിന്നെ ബാൽ ഫക്രാം നാഷണൽ പാർക്ക്. സിജു വന്യജീവി സങ്കേതം മേഘാലയയിലാണ്, പിന്നെ ബാൽ ഫക്രാം നാഷണൽ പാർക്ക് അതറിയപ്പെടുന്നത് ആത്മാവിന്റെ ആവാസ കേന്ദ്രം എന്നാണ്, അതും സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. മറ്റൊന്ന് കാരണം വൻഗാല, വൻഗാലയാണ് മേഘാലയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ് വൻഗാല. അപ്പൊ ഇതൊക്കെയാണ്, ഇത് മറന്നു പോകരുത്. മേഘങ്ങളുടെ വീട് എന്നർത്ഥം ഖാസി ഗാരോ ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നു. മൗൺസറോമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്, അത് മേഘാലയയിലാണ്. ചിറാപുഞ്ചിയുടെ പുതിയ പേരാണ് സുഗുറ എന്നുള്ളത്. ചിറാപുഞ്ചി മേഘാലയയിലാണ്. മേഘാലയയുടെ ഒഴുകുന്ന നദിയാണ് ഉമിയം. ഉമിയം നദിയെ ഉമിയം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കണ്ണുനീർ എന്നാണ്. പിന്നെ മേഘാലയയുടെ തലസ്ഥാനമാണ് ഷില്ലോങ്. കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നു. ആസാം റൈഫിൾസിന്റെ ആസ്ഥാനം മേഘാലയയുടെ തലസ്ഥാനമായിട്ടുള്ള ഷില്ലോങ് ആണ്. കൊലിയാത് പ്രാഹ് ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പ്രകൃതിദത്ത ഗുഹ, നാച്ചുറൽ കേവ് ഉള്ളത് മേഘാലയയിലാണ്. അതിന്റെ പേരാണ് കൊലിയാത് പ്രാഹ് എന്നുള്ളത്. സിജു വന്യജീവി സങ്കേതം, അതുപോലെ ബാൽ ഫക്രാം നാഷണൽ പാർക്ക്, ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. ബാൽ ഫക്രാം നാഷണൽ പാർക്കിന്റെ മറ്റു അറിയപ്പെടുന്നത് ആത്മാവിന്റെ ആവാസ കേന്ദ്രം എന്നാണ്. മേഘാലയയിലെ പ്രധാനമായിട്ടുള്ള ആഘോഷമാണ് വൻഗാല. ഇതാണ് മേഘാലയയെ കുറിച്ചുള്ള ഏറ്റവും അടിസ്ഥാന വിവരങ്ങൾ. താങ്ക് യു.